ഓം നമോ ഭഗവതി സായിശ്വരായ ഇനി എന്നെ വധിക്കാനാവില്ല പണ്ഡിറ്റ് ഭീംസൻ ജോഷി പണ്ഡിറ്റ് ഭീംസൻ ജോഷി ആദ്യമായി ഭഗവാനെ ദർശിക്കുന്നത് പ്രശസ്ത സംഗീതജ്ഞ പത്മഭൂഷൺ ഹീരാഭായി ബരോസ്കറുടെ വസതിയിൽ വെച്ച് പ്രഥമ ദർശനം തന്നെ ജോഷിയെ വല്ലാതെ സ്വാധീനിച്ചു ഹീരാഭായി വളരെ രസകരമായ രീതിയിലാണ് ഭീംസൻ ജോഷിയെ ഭഗവാന് പരിചയപ്പെടുത്തി കൊടുത്തത് സംഗീത പ്രേമത്താൽ ഉന്മത്തനായി കേവലം പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ വീരുപേക്ഷിച്ചിറങ്ങുക ഉത്തമനായ ഗുരുനാഥനെ തേടിയലയുക ആ അന്വേഷണം അബ്ദുൽ കരീം ഖാൻ എന്ന സംഗീതജ്ഞന്റെ ശിഷ്യൻ സവായി ഗന്ധർവയുടെ മുന്നിലെത്തിച്ചു അവിടെ സംഗീതോപാസന ഗുരുവിന് അഭിമാനമുണ്ടാകും വിധം ആ സംഗീത ശാഖയിൽ വളർന്നു പന്തലിച്ചു ഇതാണ് ഭീംസം ജോഷിയുടെ സംഗീത ജീവിത ചരിതം ചുരുക്കത്തിൽ ഭീംസനിനോട് പുരന്തരദാസിന്റെ ഒരു കീർത്തനം പാടാൻ ഭഗവാൻ പറഞ്ഞു പൊടുന്നനെയുള്ള ആവശ്യം സംഗീതജ്ഞനെ അങ്കലാപ്പിലാക്കി അടുത്ത നിമിഷം ഭഗവാൻ ബാബ മധുരമധുരമായി ആ കീർത്തനം പാടാൻ തുടങ്ങി ഭീംസൻ ജോഷി അത് കേട്ട സമാധി തുല്യമായ ആനന്ദത്തിലാണ്ടു പാടിക്കഴിഞ്ഞ് ഭഗവാൻ സംഗീതജ്ഞനെ പർത്തിയിലേക്ക് ക്ഷണിച്ചു അതൊരു തുടക്കമായിരുന്നു അൻപതാം തിരുനാൾ ദിനം വൈകുന്നേരം ഭഗവത് സന്നിധിയിലിരുന്ന് പാടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പിറ്റേ ദിവസം പരിപാടി ഉള്ളതുകൊണ്ട് വൈകുന്നേരം പോകാനായിരുന്നു ഉദ്ദേശ്യം പക്ഷെ ഭഗവത് സന്നിധിയിലെ പരിപാടി വൈകുന്നേരമാണെന്നറിഞ്ഞതോടെ അദ്ദേഹം വൈകിട്ടുള്ള യാത്ര ഒഴിവാക്കി സംഗീത പരിപാടി കഴിഞ്ഞപ്പോൾ ഭഗവാൻ നവരത്നങ്ങൾ പതിച്ച സ്വർണമാല സൃഷ്ടിച്ച് അദ്ദേഹത്തെ അണിയിച്ചു എന്നിട്ട് അരുളി ഇന്ന് വൈകുന്നേരം യാത്ര ചെയ്യാതിരുന്ന നന്നായി പൊട്ടുപറുത്തക്കപ്പുറം കനത്ത മഴയാണ് റോഡ് മുഴുവൻ താറുമാറായിരിക്കുന്നു നീ പോയിരുന്നുവെങ്കിൽ യാത്ര വളരെ ദുരിതമാകുമായിരുന്നു രാവിലെ നടക്കേണ്ട തന്റെ സംഗീത പരിപാടി വൈകിട്ടാക്കിയതിലെ സായി കാരുണ്യമോർത്ത് ഭീംസൻ ജോഷിയുടെ മിഴികൾ നിറഞ്ഞു മൂന്ന് ദിവസം കൂടി പർത്തിയിൽ താമസിച്ച് ഭഗവാൻ കന്നുഗ്രഹിച്ചു നൽകിയ അഭിമുഖവും അനുഭവിച്ച് അദ്ദേഹം യാത്രയായി ഭഗവത് കൃപ ഏറെ അനുഭവിച്ച് ആസ്വദിച്ച് അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതവും കുടുംബജീവിതവും ഒരുപോലെ പുഷ്ടിപ്പെട്ടു പക്ഷേ പ്രാരാബ്ദം ഒടുക്കാനാണല്ലോ മനുഷ്യ ശരീരം ലഭിച്ചത് പലരും അതറിയാതെ പുതിയ കർമ്മഫലങ്ങൾ വാ വാരി കൂട്ടുന്നുവെന്നു മാത്രം ഭീംസെൻ ജോഷിക്ക് ഇടയ്ക്ക് തലവേദന വരുമായിരുന്നു ആദ്യമത്ര കാര്യമാക്കിയില്ല ഒടുവിൽ വിശുദ്ധ പരിശോധനയ്ക്ക് വിധേയനായി ഞെട്ടിപ്പിക്കുന്ന രോഗനിർണയം ഉണ്ടായി തലച്ചോറിൽ ട്യൂമർ വളർന്നിരിക്കുന്നു അതെടുത്തു കളയണം ഇല്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം പൂനെയിലെ റൂബി ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കുള്ള ഏർപ്പാടുകൾ ചെയ്തു ഭീംസെൻ ജോഷി ഭഗവാനോട് മനമുരുകി പ്രാർത്ഥിച്ചു ശസ്ത്രക്രിയയുടെ ദിവസമായി രോഗിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ നേഴ്സുമാർ എത്തി സംഗീതജ്ഞന് ഒരേ ഒരു പ്രാർത്ഥന മാത്രം ഭഗവാനെ അവിടുന്ന് എന്നോടൊപ്പം ഉണ്ടെന്ന സത്യം എനിക്ക് ഉറപ്പാക്കാൻ ഒരടയാളം തരണമേ അപ്പോഴേക്കും ഹീരാഭായുടെ കൊച്ചുമകൻ നിഷികാന്ത് ആശുപത്രിയിലെത്തി ഭഗവാൻ തന്നു വിട്ടതാണെന്ന് പറഞ്ഞ് ദിവ്യമായ വിഭൂതി അദ്ദേഹത്തിന് നൽകി വിസ്മയിച്ചുപോയ സംഗീതജ്ഞനോടും കുടുംബത്തോടും നിഷികാന്ത് വിവരിച്ചു ഞാൻ പ്രശാന്തി നിലയത്തിലായിരുന്നു ഇന്നലെ ഭഗവാൻ എനിക്ക് കുറച്ച് വിഭൂതി സൃഷ്ടിച്ചതെന്നു അതോടൊപ്പം സ്വാമി അരുളി ഈ വിഭൂതി നിനക്കല്ല ഇത് ഭീംസന്നിനാണ് വേഗം പൂനെയിലെത്തി അദ്ദേഹത്തിന് കൊടുക്കുക പൂനെയിലെത്തി ഭീംസൻ ജോഷിയെ കാണും വരെ ശസ്ത്രക്രിയയെപ്പറ്റിയോ അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചോ ഒന്നും നിശികാന്തിന് അറിയില്ലായിരുന്നു വിഭൂതി സ്വീകരിച്ച പ്രസന്നവദനനായി ഭീംസൻ ജോഷി തിയേറ്ററിലെത്തി സർജന് കൗതുകം വിഷമിച്ചിരുന്ന രോഗി ഇപ്പോൾ സന്തുഷ്ടൻ സംഗീതജ്ഞൻ അതിന്റെ രഹസ്യം വെളിപ്പെടുത്തിയത് ഈ വാക്കുകളിലൂടെ ഇനി നിങ്ങൾക്ക് എന്നെ വധിക്കാൻ സാധ്യമല്ല ഭഗവാന്റെ അനുഗ്രഹസ്ഥം തൻ്റെ തലയ്ക്ക് മുകളിൽ എപ്പോഴുമുണ്ടെന്ന അറിവിനുപരി മറ്റെന്താണ് ഒരുവന് ലഭിക്കാനുള്ളത് രണ്ടായിരത്തി ഒന്ന് ജൂലൈ ഗുരുപൂർണിമ ദിനം ഭീംസൻ ജോഷി സായി സന്നിധിയിൽ പാടാനൊരുങ്ങി അവതാരകൻ അദ്ദേഹത്തിൻ്റെ സദസ്സ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ ഇടപെട്ടു ജോഷി ഭാരതരത്നം ലഭിച്ച ആളെന്നുകൂടി പറയാൻ നിർദ്ദേശിച്ചു അദ്ദേഹം പറഞ്ഞു ഭീംസൻ ജോഷി ഉൾപ്പെടെ പലരും അത് കേട്ട് ഞെട്ടി വിഷമിച്ചു കാരണം തനിക്ക് ഭാരതരത്നം കിട്ടിയിട്ടില്ല പക്ഷെ ഭഗവത് വാണി എങ്ങനെ അസത്യമാകും ഏഴാം വർഷം ആ വാക്കുകൾ സത്യമായി ഭവിച്ചു ഭാരതസർക്കാർ അദ്ദേഹത്തെ ഏറ്റവും ഉന്നത ബഹുമതിയായ ഭാരതരത്നം നൽകി ആദരിച്ചു ഭീമസൻ ജോഷി ബഹുമതി ലഭിച്ചപ്പോൾ പറഞ്ഞു ഇത് ഭഗവാൻ ബാബയുടെ ഇച്ഛയും അനുഗ്രഹവും മാത്രം ഭഗവത് പ്രേമവും ശക്തിയും ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത് അത് തിരിച്ചറിയണം ജയ് സൈരാം